നേതാവ് ശ്രീ ജോസ് കുര്യൻ ബി ജെ പി യാദവ കുലം പോലെ അടിച്ചു പിരിയുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് പാർട്ടിയിലെ അന്തഛിദ്രം ഉൾപ്പെടെയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ബി ജെ പി അപ്രസക്തരാകുമെന്നാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. എന്താണ് ബി ജെ പിയുടെ പ്രതീക്ഷ? എന്താണ് രമേശ് ചെന്നിത്തലക്കുള്ള മറുപടി? അല്ലാതെ ഓൾ കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ നേതൃത്വം കണ്ടിട്ട് അദ്ദേഹം പറയുന്നതാണ്. അത് രാഹുൽ ഗാന്ധിയൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സില്. അതുകൊണ്ട് പറയുന്നതാണ്, ഏത് പാർട്ടിയാണ് അടിച്ചു പിരിയുന്നതെന്ന് കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കും അറിയാം. പിന്നെ രമേശ് ചെന്നിത്തല എങ്ങോട്ടാണ് അവരുടെ പാർട്ടിയെ നയിക്കുന്നതെന്നും ജനങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. നേരത്തെ ബി ജെ പി കേരളത്തില് ബാങ്ക് അക്കൗണ്ടേ തുടങ്ങുള്ളൂ പറഞ്ഞ പാർട്ടിക്കാരായ അവര്, ഏതായാലും ഞങ്ങൾ അക്കൗണ്ട് പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് എപ്പ എന്ന് വരെയും കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളത് അവര് തീരുമാനിക്കട്ടെ, ഞങ്ങൾ തീരുമാനിക്കുന്നില്ല. നോക്കൂ ശ്രീ ജോസ് കുര്യൻ, അതായത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വളരെ അനുകൂല സാഹചര്യവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയും ഒക്കെ ആയിരുന്നല്ലോ, എന്നിട്ട് എന്തായി? സമാന രീതിയിലുള്ള പ്രചരണമൊക്കെ അല്ലേ ഇക്കുറിയും നടത്തുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതീക്ഷകളുണ്ട് ശ്രീ ജോസ് കുര്യൻ? അല്ല, ത്രിപുരയിലും ഒക്കെ അങ്ങനെയായിരുന്നല്ലോ. ഇത് കോൺഗ്രസ് വലിയ പാർട്ടിയും ബി ജെ പി ഒന്നും ഇല്ലായിരുന്നു, കെട്ടിവെച്ചതോ പോകുന്നതായിരുന്നു. ഇപ്പൊ എവിടെയാണെന്ന് അറിയാമല്ലോ. കോൺഗ്രസ് ബംഗാളിൽ അതുപോലെ ആയിരുന്നു, കോൺഗ്രസ് വലിയ പാർട്ടിയായിരുന്നു, ബി ജെ പി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ. അപ്പൊ കേരളത്തിലേക്ക് ഇങ്ങനെ ദുർബലമായിരുന്ന സംസ്ഥാനങ്ങളാണ് അത്. അവിടെയൊക്കെ ഇതുപോലെ തീരവാദം പുഴുക്കിയ കോൺഗ്രസ്, അതോടുകൂടി കോൺഗ്രസ് ഇല്ലാതായി. അപ്പൊ കോൺഗ്രസിന് ഇവിടെ സമയമായിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനായി തന്നെയാണ് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല ഇപ്പോൾ പറയുന്നത് പോലെ ഈ യാദവ കുലം പോലെ അടിച്ചു പിരിയുമെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്നത് ഈ ബി ജെ പിയിലുള്ളിലെ ഈ അന്തഛിദ്രമാണ്, ഈ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പോർവിളിയൊക്കെയാണ്. എന്തെങ്കിലും വസ്തുതയുണ്ടോ ശ്രീ ജോസ് കുര്യൻ? ഗ്രൂപ്പ് പാടില്ല എന്ന് മറ്റു പാർട്ടിക്കാരെ പറയുന്നത് വളരെ വിചിത്രമാണ്. ബി ജെ പി ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പോ രമേശ് ചെന്നിത്തലയെ പറ്റി കെ മുരളീധരം പറഞ്ഞാൽ എന്താ, അയാള് ഭയപ്പെട്ടിട്ട് സമരം പിൻവലിക്കുന്ന ആളാണ്, ഒരു കഴിവില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കേട്ടതല്ലേ പരസ്യമായിട്ട്. അപ്പൊ അതുകൊണ്ട് ബി ജെ പിയിൽ ആരും അങ്ങനെ കഴിവില്ലാത്ത ആളാണെന്നോ ഒള്ളിയല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ കോൺഗ്രസുകാരുടെ ഏതാണ്ട് അന്ത്യമായി. കാരണം ബംഗാളിലും ത്രിപുരയിലും പറഞ്ഞിട്ട് 1-2 വർഷത്തിനുള്ളിൽ അവിടെ തീർന്നു. അപ്പൊ ഇവിടെ തീരുകയാണ് കേരളത്തിൽ. അത് ഇപ്പൊ തന്നെ വേണ്ട തീർന്നിരിക്കുകയാണ്. മധ്യ കേരളത്തിലെ അവരുടെ അവസ്ഥ അറിയാം. അല്ല, മധ്യ കേരളത്തിൽ എന്താണ്, താങ്കൾ ഉൾപ്പെടുന്ന ഒരു ജില്ല കൂടിയാണല്ലോ മധ്യ കേരളത്തിൽ, കോട്ടയത്തൊക്കെ എന്താണ് അവസ്ഥ? ഈ ഇപ്പോൾ ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വന്നത് കോൺഗ്രസിന് ക്ഷീണം ചെയ്യുമോ ശ്രീ ജോസ് കുര്യൻ? എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അവിടെ ബി ജെ പി ഗുണം ചെയ്യും. കാരണം കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് വിരുദ്ധ വികാരമായിരുന്നു എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്നത്. യു ഡി എഫ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആണ്, കേരള കോൺഗ്രസ് വിരുദ്ധ വികാരമായിരുന്നു. അപ്പൊ അത് മാർക്സിസ്റ്റ് പാർട്ടിയായിട്ട് ചേർന്നതോടുകൂടി അത് ബി ജെ പിക്ക് അനുകൂലമാവും, ആ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ട് വരും. പിന്നെ കോൺഗ്രസ് തീരെ ദുർബലമായിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകളും ബി ജെ പിക്ക് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഈ ഓട്ടെണ്ണല് കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് രമേശ് ചെന്നിത്തലയുടെ സ്വപ്നമൊക്കെ എന്താണ് കാണാൻ സാധിക്കും. അല്ല, അതായത് താങ്കൾ ഈ പറഞ്ഞു വരുന്നത് ഈ ഇപ്പോൾ നിലവിൽ നമ്മൾ പറയല്ലോ കേരളത്തിൽ ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ്, ഒന്നുകിൽ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ്, അതായത് കോൺഗ്രസ് ഇപ്പോൾ ഒരു പ്ലെയർ അല്ല എന്ന നിലയുണ്ടോ ഇപ്പോൾ? അതന്നെ, അതാണല്ലോ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. ഏതാണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് പലയിടത്തും, അതായത് സെക്കൻഡ് പാർട്ടി ആയിട്ട് ബി ജെ പി വരികയാണ്. അതാണ് സി പി എമ്മും എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരം എന്ന് പറയുന്നത്. പിന്നെ ഒന്നാം പാർട്ടി നമ്മൾ പറയുന്നില്ല. അപ്പൊ എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ്, എൻ ഡി എയും തമ്മിലാണ് മത്സരം.